ഗഗൻയാന്റെ ഗമനം വൈകും. മിന്നൽ വാർത്തകളിലേക്ക് സ്വാഗതം. എറണാകുളം കുറുപ്പമ്പടിയിൽ 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. പ്ലൈവുഡ് കമ്പനിയിലെ ജീവനക്കാരുടെ മകൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. സമീപത്തെ പ്ലൈവുഡ് കമ്പനിയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. സംഭവത്തിൽ 2 അസം സ്വദേശികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ലൈഫ് മിഷൻ കേസിൽ ED സ്വത്തുക്കൾ കണ്ടുകെട്ടി. കേസിലെ 2 പ്രതി സ്വപ്ന സുരേഷിന്റെയും 7 പ്രതി യൂണിടാക് MD സന്തോഷ് ഇപ്പന്റെയും 5.38 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. സ്വപ്ന സുരേഷിന്റെ ബാങ്ക് നിക്ഷേപങ്ങളും സന്തോഷ് ഇപ്പന്റെ വീടും കണ്ടുകെട്ടിയ വസ്തുക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. മുട്ടിൽ മരം മുറിക്കേസിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലുള്ള തടികൾ അഭിഭാഷക കമ്മീഷൻ പരിശോധിച്ചു. റോജി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഹർജിയിലാണ് ജില്ലാ സെഷൻസ് കോടതി അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചത്. കേസിലെ പ്രതികൾക്കും അഭിഭാഷകനുമൊപ്പം അവരുടെ വാഹനത്തിലാണ് കമ്മീഷൻ പരിശോധനയ്ക്കെത്തിയത്. നിയമപരമായി ഇതിൽ തെറ്റില്ലെങ്കിലും ഇത് ശരിയായ കീഴ്വഴക്കമല്ല എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടും. തിരുവല്ല കറ്റോടെ ലോറിയുമായി കൂട്ടിയിടിച്ച് കാർ തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 2 വയസ്സുകാരൻ മരിച്ചു. നങ്ങയാർകുളങ്ങര നെല്ലിയശ്ശേരി വീട്ടിൽ ജോഷു ആണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജോഷുയുടെ അമ്മ കവിത ഓടിച്ചിരുന്ന കാർ ടോറസുമായി കൂട്ടിയിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ കവിതയ്ക്കും അമ്മ ജെസിക്കും പരിക്കേറ്റു. വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലിൽ നിന്നുള്ള 2-ാമത്തെ ക്രെയിൻ ഇന്ന് തീരത്തിറക്കും. 3 ക്രെയിനുകളിൽ ആദ്യത്തേത് ഇന്നലെ ഇറക്കിയിരുന്നു. അനുമതി കിട്ടിയതും കടൽ ശാന്തമായതും കൊണ്ടാണ് ക്രെയിൻ ഇറക്കി തുടങ്ങിയത്. ഷിൻഹുവ 15 കപ്പലിലെ 3 ചൈനീസ് ജീവനക്കാരും മുംബൈയിൽ നിന്നെത്തിയ വിദഗ്ധരും ചേർന്നാണ് ക്രെയിൻ ഇറക്കുന്നത്. 3-ാമത്തെ ക്രെയിനും ഇറക്കി ചൊവ്വാഴ്ചയോടെ കപ്പൽ മടങ്ങും. അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തേജ് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും ശക്തി പ്രാപിക്കുന്നുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ പെയ്യാൻ സാധ്യത. തിങ്കളാഴ്ച കൂടുതൽ മഴ ശക്തമാക്കുമെന്നും മലയോര മേഖലയിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂരിൽ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റിയുള്ള അപകടത്തിന് കാരണം ഡ്രൈവറുടെ അനാസ്ഥയാണെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. വാഹനത്തിന് മെക്കാനിക്കൽ തകരാറുകൾ ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷമാണ് ആക്സിൽ ജോയിന്റ് ഒടിഞ്ഞതെന്നും കണ്ടെത്തി. തിരുവനന്തപുരം ഉഴമക്കലിൽ വീണ്ടും പെരുമ്പാമ്പിന് പിടികൂടി. പരുത്തിക്കുഴിയിലെ പുരയിടത്തിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ പിടികൂടിയത്. 12 അടി നീളവും 25 കിലോയും വരുന്ന പാമ്പിനെ വനംവകുപ്പാണ് പിടികൂടിയത്. പ്രദേശത്ത് പെരുമ്പാമ്പിന്റെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. വയനാട്ടിൽ കാട്ടാനയുടെ അക്രമത്തിൽ നിന്ന് യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചുണ്ടയിൽ ആനപ്പാറ സ്വദേശി രവിയെയാണ് കാട്ടാന ആക്രമിച്ചത്. എസ്റ്റേറ്റ് പാടിക്കുളത്തിലേക്ക് ഓടിക്കേറി രക്ഷപ്പെടുകയായിരുന്നു. പാടിയുടെ ഒരു ഭാഗം കാട്ടാന തകർത്തു. മുൻഭാഗത്തെ ഒരു മുറി പൂർണ്ണമായും തകർത്ത നിലയിലാണ്. ആളുകൾ ഒച്ചവച്ചതോടെയാണ് ആന പിരിഞ്ഞുപോയത്. ക്ഷേത്ര പരിസരത്ത് RSS ശാഖാ പരിശീലനത്തിന് വിലക്കേർപ്പെടുത്തിയ തീരുമാനം ശക്തമായി നടപ്പിലാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർക്കുലർ. ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നതിനും ആയോധന പരിശീലനം നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതിൽ നടപടിയെടുക്കാൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർമാർക്കും അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്കും സബ് ഗ്രൂപ്പ് ഓഫീസർമാർക്കും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ച പുതിയ സർക്കുലർ എത്തിയിരിക്കും. വയനാട്ടിൽ കാട്ടാനകളെ പേടിച്ച് കർഷകർ വാഴകൾ വെട്ടി നശിപ്പിക്കുന്നു. കാട്ടാനകൾ ജീവന് പോലും ഭീഷണിയാണെന്ന് 100 വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതം അതിർത്തിയിൽപ്പെടുന്ന പ്രദേശത്ത് പകൽ പോലും കാട്ടാനകൾ എത്തുന്നുണ്ട്. വൈദ്യുതി വേലി തകർത്ത് ആനകൾ കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുന്നുണ്ടെന്നും തുരത്താനിറങ്ങുന്ന ആളുകളെ കാട്ടാനകൾ ആക്രമിക്കുന്നതും പതിവായിരിക്കുകയാണ്. വനംവകുപ്പിന്റെ ഇടപെടൽ ആവശ്യമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. കടമെടുത്തും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത്. ഒരു വശത്ത് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് പറയുകയും മറുവശത്ത് കൃഷിക്കാരന് യാതൊരു സംരക്ഷണം കിട്ടാത്തൊരവസ്ഥയാണ് ഇവിടെയുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ മീനച്ചിൽ മലങ്കര പദ്ധതി ഇന്ന് തുടക്കമാകും. 1,243 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി തയ്യാറാക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പാലാ പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട 13 പഞ്ചായത്തുകളിലേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പാറയിൽ ഇടിമിന്നലേറ്റ് വീടുകൾ തകർന്നു. മുട്ടച്ചൽ സ്വദേശി രഞ്ജിത്തിന്റെ വീടാണ് തകർന്നത്. വീട്ടിലെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടുപകരണങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട്. ഇടിമിന്നലിൽ മുട്ടച്ചൽ പ്രദേശത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകളിലെ സ്വിച്ച് ബോർഡുകളും ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും കേടുപറ്റി. വയനാട് പനമരം
ഈഞ്ഞു കടവിലെ പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിക്കുന്ന കേന്ദ്രത്തിലെ തീ പൂർണ്ണമായും അണച്ചു. മാനന്തവാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. തീപിടിക്കാൻ സാധ്യതയുള്ള കേന്ദ്രമല്ലെന്നും സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേക്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയനാട് വൈത്തിരി ചാരിറ്റി അംബേക്കർ കോളനി നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അടുകേട്ടി സിദ്ദിഖ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. 1 crore rupees ചെലവിട്ടാണ് കോളനിയിലെ നവീന പ്രവൃത്തികൾ നടക്കുന്നത്. വയനാട് ജില്ലയിൽ വന്യജീവികൾ കാരണമുണ്ടാകുന്ന കൃഷിനാശം തടയാൻ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ കർമ്മ പദ്ധതി ഒരുങ്ങുന്നു. വനം വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. കൃഷിവകുപ്പ് ആദ്യമായാണ് ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് പദ്ധതി നടപ്പാക്കുന്നത്. വന്യജീവികൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കർഷകർ കൃഷി ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിന് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. എന്റെ മണ്ണ് എന്റെ രാജ്യം ക്യാമ്പയിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ മാനന്തവാടി അമൃത കലശയാത്ര നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്കിലെ വിവിധ വില്ലേജുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മണ്ണ് ശേഖരിച്ചു. കൽപ്പറ്റയെ ചൂപ്പണിയിച്ച് CPM റെഡ് വോളണ്ടിയർ മാർച്ച്. CH കണാറൻ ദിനാചരണത്തിന്റെ ഭാഗമായാണ് റെഡ് വോളണ്ടിയർ മാർച്ച് സംഘടിപ്പിച്ചത്. വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലായി റെഡ് വോളണ്ടിയർമാർ അണിനിരന്നു. ലോകത്ത് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ കൊണ്ട് ഒരു രാജ്യവും ഒന്നും നേടിയിട്ടില്ല എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ. യൂത്ത് ലീഗ് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ ലൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 people 10 lakh rupees വീതം ചെലവിൽ ഓർത്തഡോക്സ് സഭ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം പരുമല പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കും. 600,000 50 people വിവാഹ ധനസഹായം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ഈ മാസം 26 മുതൽ നവംബർ 2 വരെയാണ് പെരുന്നാൾ. കോന്നി പയ്യനാമൺ കപ്പക്കര റോഡിൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് ജോലികൾ കണക്കിലെടുത്താണിത്. വാഹനങ്ങൾ കുമ്പഴ വെട്ടൂർ വഴി കോന്നി റോഡ് തിരിഞ്ഞു പോകണം. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും. പട്ടേൽ സ്വദേശി അഖിലിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിൽ 23 years കഠിന തടവും 60,000 rupees പിഴയും നൽകാമെന്നാണ് വിധി. കാട്ടാക്കള അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷ. വയനാട്ടിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിയ സംഭവത്തിൽ കൊട്ടേഷൻ സംഘം ഉപേക്ഷിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. ഇരുതല മൂർച്ചയുള്ള വാൾ, മഴു, കടാരകൾ, കൊടുവാൾ എന്നിവയാണ് മുട്ടിൽ കോളവയൽ പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ബുധനാഴ്ച അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പുഴയിൽ ഉപേക്ഷിച്ച ആയുധങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്. കേസിൽ 4 people ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വീരമൃത്യു വരിച്ച ധീരജവാൻ KV അശ്വന് കുടുംബം സ്മൃതിമണ്ഡപം ഒരുക്കി. കാസർഗോഡ് കിഴക്കേ മുറിയിലെ വീട്ടുവളപ്പിലാണ് സ്മൃതിമണ്ഡപം ഒരുക്കിയത്. അശ്വന്റെ വേർപാടിന്റെ 1 year പൂർത്തിയാകുന്ന ഇന്ന് സ്മൃതിമണ്ഡപം നാടിന് സമർപ്പിക്കും. ചെങ്കലിലും ഗ്രാനൈറ്റിലുമായി നിർമ്മിച്ചിരിക്കുന്ന സ്മൃതിമണ്ഡപം ഒരുക്കിയത് പ്രകാശൻ തുരുത്തിയാണ്. അരുണാചൽ പ്രദേശിലെ സിയാങ് ജില്ലയിൽ കരസേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ 21 അശ്വൻ മരിച്ചത്. തിരുവനന്തപുരം വിളറടയിൽ മലയോര റബ്ബർ കർഷക സംഗമം സംഘടിപ്പിച്ചു. റബ്ബർ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. റബ്ബർ കൃഷി ലാഭത്തിലാക്കണമെന്നും ശാസ്ത്രീയ റബ്ബർ കൃഷി രീതികൾ കർഷകരിലേക്ക് എത്തിക്കണമെന്നും ലക്ഷ്യത്തിൽ പറഞ്ഞു. കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സായാഹ്ന ധർണ നടത്തി. ബാങ്കിന്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ട 9 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. കോട്ടയം ജില്ലയിലെ വിവിധ ഏരിയകളിലെ പ്രധാനപ്പെട്ട 4 branches മുന്നിലായിരുന്നു സമരം. ഹൈദരാബാദിലെ ശ്രീനാരായണ ഗുഡിയയിലെ ശ്രീനിവാസ ബോയ്സ് ഹോസ്റ്റലിൽ തീപിടുത്തം. ഇന്നലെ രാത്രിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. 20 പേരാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ആർക്കും അപകടത്തിൽ പരിക്കില്ല. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ബെംഗളൂരുവിൽ മലയാളി നീന്തൽ പരിശീലകൻ നീന്തൽ കുളത്തിൽ വീണ് മരിച്ചു. പാലക്കാട് കൊടുവായൂർ സ്വദേശി അരുണാണ് മരിച്ചത്. ഇന്ദിരാനഗറിലെ സ്വിമ്മിംഗ് അക്കാദമിയിലെ നീന്തൽ കുളത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അക്കാദമിയിലെ സ്വിമ്മിംഗ് കോച്ചായ 2 months മുമ്പാണ് അരുൺ ജോലിയിൽ പ്രവേശിച്ചത്. ചിന്മയ മിഷൻ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മുംബൈയിലെ വായുവിന്റെ ഗുണനിലവാരം വഷളാകുന്നു. നിർമ്മാണങ്ങൾക്ക് മുൻപ് മുനിസിപ്പാലിറ്റി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാർ സ്വകാര്യ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയിലെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകി.
ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വ്യാജ യൂട്യൂബ് ചാനലിന്റെ മറവിൽ പണം തട്ടിപ്പ് നടത്തിയ സംഘത്തിൽപ്പെട്ട മുഖ്യ കണ്ണിപ്പിടിയിലായി. 28-കാരനായ അജയ് കുമാറാണ് പിടിയിലാകുക. ഇയാൾ നിരവധി പേരിൽ നിന്നായി 78 ലക്ഷത്തിലധികം രൂപ കവർന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ നിർമ്മിക്കുന്നതിനുള്ള ഗ്രാഫൈറ്റുകളുടെ കയറ്റുമതിയിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ചൈന. ഹൈടെക് മൈക്രോചിപ്പുകളുടെ പുറത്തേക്കുള്ള കയറ്റുമതിയിൽ അമേരിക്ക പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ തീരുമാനം. നൂതന സാങ്കേതിക വിദ്യയിലുള്ള ബീജിംഗിന്റെ പ്രവേശനം തടയുന്നതിനുള്ള അമേരിക്കയുടെ നീക്കത്തിന് തിരിച്ചടിയായാണ് ചൈനയുടെ നടപടി. ചില പലസ്തീൻ അനുകൂലികളുടെ പ്രൊഫൈൽ വിവരങ്ങളിൽ ഭീകരവാദി എന്ന വാക്ക് ചേർത്തതിന് മെറ്റ ക്ഷമാപണം നടത്തി. പലസ്തീനോട് അനുകൂല നിലപാടെടുത്ത ചില ഇൻസ്റ്റഗ്രാം അംഗങ്ങളുടെ വിവരങ്ങളിൽ തീവ്രവാദി എന്ന് ചേർത്തിരുന്നു. ഇതിനാണ് മെറ്റ ക്ഷമാപണം ചോദിച്ചത്. ഇസ്രായേൽ ഗാസ പോരാട്ടം നടക്കുന്ന സമയത്ത് പലസ്തീൻ അനുകൂല നിലപാട് അടിച്ചമർത്തുന്നതായി മെറ്റയ്ക്കെതിരെ ആരോപണമുണ്ടാകുന്ന സാഹചര്യത്തിലാണിത്. പാകിസ്ഥാന് മിസൈൽ നിർമ്മാണ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ നിന്ന് 3 ചൈനീസ് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിലേക്ക് മിസൈൽ നിർമ്മാണ വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനാണ് ഉപരോധം. തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ അഭിഭാഷകൻ കെന്നത് ചെസെബ്രോ കുറ്റസമ്മതം നടത്തി. കുറ്റം സമ്മതിക്കുന്ന 19 കൂട്ടുപ്രതികളിൽ 3-ാമനാണ് കെന്നത്. 2020 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം അട്ടിമറിക്കാൻ ജോർജിയയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ശ്രമം നടന്നു. കേസിൽ കുറ്റാരോപിതരായവരിൽ ഡൊണാൾഡ് ട്രംപും ഉൾപ്പെടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ സൗഹൃദത്തിന് തുടക്കമായി. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ നടന്ന പ്രഥമ GCC ആസിയാൻ ഉച്ചകോടിയിൽ ഈ മേഖലയിലെ ഭരണകർത്താക്കൾ പങ്കെടുത്തു. ഓരോ 2 വർഷം കൂടുമ്പോഴും ഇത്തരത്തിലുള്ള ഉച്ചകോടികൾ സംഘടിപ്പിക്കും. ഗൾഫ് രാജ്യങ്ങളും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഉച്ചകോടിയിൽ ധാരണയായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുപക്ഷവും തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണവും സമുദ്ര സംരക്ഷണവും സന്ദേശമാക്കി ദുബായിൽ 3 ദിവസത്തെ സംഗീത ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. December 8 മുതൽ 10 വരെ ദുബായ് മീഡിയ സിറ്റിയിലെ ആംഫി തിയേറ്ററിലാണ് സംഗീത പരിപാടി നടക്കുക. 20 അന്താരാഷ്ട്ര സംഗീതജ്ഞർ പരിപാടിയിൽ പങ്കെടുക്കും. ഇംഗ്ലീഷ് പോപ്പ് താരം ആൻ മേരി, മൊറോക്കൻ ഗായകൻ റെഡ്വെൻ, തുർക്കിയിൽ നിന്നുള്ള മുസ്തഫ സെസലി തുടങ്ങിയവരും പരിപാടിയിലുണ്ടാകും. 2025 സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം ചെയ്യുമെന്ന് UAE പ്രഖ്യാപനം. പാരീസിൽ നടന്ന സ്കൂൾ മീൽസ് കൂട്ടായ്മയുടെ പ്രഥമ ആഗോള ഉച്ചകോടിയിൽ UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി മറിയം ബിൻ മുഹമ്മദ് അൽ മെഹരിയാണ് പ്രഖ്യാപനം നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം ലഭിച്ചില്ലെങ്കിൽ അത് അവരുടെ പഠനത്തെ ബാധിക്കും. സൗജന്യ ഭക്ഷണത്തിനുള്ള 70% ഭക്ഷ്യവസ്തുക്കൾ പ്രാദേശികമായി കണ്ടെത്തും. ബാക്കി ഇറക്കുമതി ചെയ്യാനാണ് തീരുമാനം. ആക്സോ മീഡിയ ഡിസൈൻ പ്രിന്റ് സൊല്യൂഷൻ പ്രീമിയർ സ്റ്റോർ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. ക്യാപിറ്റൽ മെമെന്റോയുടെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. MLA VK പ്രശാന്ത് ആദ്യ വിൽപ്പന നടത്തി. ആക്സോ മീഡിയ ഡയറക്ടർമാരായ മുജീബ് ഷംസുദ്ദീൻ, നസീബ് എസ് എന്നിവർ പങ്കെടുത്തു. ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയക്ക് 62 റൺസ് വിജയം. 368 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 305 റൺസിന് എല്ലാവരും പുറത്തായി. ഇമാം ഉൽഹക്കും അബ്ദുള്ള ഷഫീഖും പാകിസ്ഥാനെ അർദ്ധ സെഞ്ചുറി നേടി. ഓസ്ട്രേലിയക്കായി ആദ്യം സാമ്പ 4 വിക്കറ്റ് വീഴ്ത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോറിലേക്ക് എത്തിയത്. ഡേവിഡ് വാർണറും മിച്ചൽ മാർഷും സെഞ്ചുറി നേടി. പാകിസ്ഥാനായി ഷഹീൻ അഫ്രീദി 5 വിക്കറ്റ് എടുത്തു. പാരീസ് റൌഫ് 3 വിക്കറ്റും നേടി. ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് 2 മത്സരങ്ങൾ നടക്കും. ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ശ്രീലങ്കയെ നേരിടും. രാവിലെ 10:30 മുതൽ ലക്നൌവിലാണ് മത്സരം ഉണ്ടാവുക. 2-ാമത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയായിട്ടാണ് പോരാട്ടം നടക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ മുംബൈയിലാണ് മത്സരം. കാലിന് പരിക്കേറ്റ ഇന്ത്യയുടെ ഉപനായകൻ ഹാർദിക് പാണ്ഡ്യ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ കളിച്ചേക്കില്ല. ടീമിനൊപ്പം പാണ്ഡ്യ ധർമ്മശാലയിലേക്ക് യാത്ര ചെയ്യുന്നില്ല. പാണ്ഡ്യയ്ക്ക് വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെയാണ് ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം.